പക്ഷേ നമ്മളറിയാതെ പോലും നമ്മൾ ഓരോരുത്തരും മയക്കുമരുന്നിൻ്റെ ടച്ചിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രശ്നം. ഈ കൊക്കെയിൻ അല്ലെങ്കിൽ ഹീറോയിൻ ചോക്ലേറ്റ്സ്, ചോക്ലേറ്റുകളിൽ മയക്കുമരുന്ന് കടന്നു വരിക, നമ്മളറിയാതെ അത് കൺസ്യൂം ചെയ്യുക. എല്ലാവർക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമുള്ള സാധനമാണ് ചോക്ലേറ്റ്സ്. ആ ചോക്ലേറ്റ്സ് ഉപയോഗിച്ച് മയക്കുമരുന്ന് ആളുകളിലേക്ക് കടന്നു വരുന്നു. ഇതിനൊക്കെ ഉള്ളൊരു പ്രോബ്ലം, ഇവരെല്ലാം സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഈ മയക്കുമരുന്നുകൾക്ക് അഡിക്ഷൻ, കമ്പൾസീവ് അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം, ഒരു പ്രചോദനം വരികയും ചില ലഹരികൾക്ക് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ ആ ലഹരിയുടെ കണ്ടന്റ് വളരെ ചെറിയ തോതിൽ പോലും കൂടിപ്പോയാൽ മരണം വരെ സംഭവിക്കുന്ന സാഹചര്യമാണ്. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അതെങ്ങനെ മനുഷ്യൻ്റെ ചിന്തയെയും മനുഷ്യൻ്റെ ബിഹേവിയറിനെയും സ്വഭാവത്തെയും സ്വാധീനിക്കുമെന്നെല്ലാമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ആ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ആംഫെറ്റമിൻ ലൈക്ക് സബ്സ്റ്റൻസും ഡിസൈനർ ഡ്രഗ്സും, പുതിയ ടെൻഡൻസിയാണ് കോക്ടെയിൽ, രണ്ട് മൂന്ന് നാർക്കോട്ടിക് ഡ്രഗ്സ് ഒരുമിച്ച് ഉപയോഗിക്കുക, വളരെ 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 ഡേഞ്ചറായിട്ട് പറഞ്ഞാൽ ഡേഞ്ചറസ് കോമ്പിനേഷൻസ്. ഇതിൻ്റെയൊക്കെ മേഖലകളാണ് ഗോവ, ഹിമാചൽ പ്രദേശിലെ ചില മേഖലകൾ. അങ്ങനെ രാജ്യത്തിന് ഇപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തിൽ പണ്ട് ഇതിൻ്റെ ട്രാൻസിറ്റായിരുന്നു, ഇന്ത്യയിലൂടെ കടന്നു പോവുമായിരുന്നു നാർക്കോട്ടിക്സ്. പക്ഷേ ഇന്ത്യയിലെ ഉപഭോഗം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടിലേക്ക് ഇതിലേക്ക് കടന്നു വരുന്നത്.